കമ്മിറ്റി കൺവീനറോട് ഫുഡ് റെഡിയാക്കാൻ പറയണം കേട്ടോ. സമയം 1 മണിക്ക് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫുഡ് എത്തും. 6 മണിക്കണ്ട, 1 മണിയാകുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫുഡ് എത്തിക്കും. ഓക്കെ, ആ ഇരിക്കു അസീസ്, ഇരിക്കു. കുറച്ച് പിറകില, കുറച്ച് പിറകിൽ വേണമല്ലോ നമ്മളെ ക്യാമറയിൽ കറക്റ്റ് കിട്ടാൻ. കുറച്ച് പിറകിൽ ഇപ്പോൾ ഭാരവാഹികളുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇരിക്കണം കേട്ടോ. ബാലട്ടാ ഇരിക്കി, ബാലട്ട ഇരിക്കി, ഇവിടെ 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 ഇരിക്കി, ഇവിടെ ഇരിക്കി ബാലട്ടാ. കസേരയിട്ട് ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ കുവൈറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായി നമ്മളിവിടെ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശകരമായ മത്സരമാണ്. നേരത്തെ കുട്ടികളുടെ ഡ്രോയിങ് മത്സരം, കളറിങ് മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. സ്ത്രീകൾക്കുള്ള മൈലാഞ്ചി മത്സരം നടക്കുന്നു. ഇവിടെ പുഡിംഗ് മത്സരം നിങ്ങളെല്ലാവരും കണ്ടതാണ്, വളരെ ആവേശമാണ്. നമ്മുടെ കുവൈത്തിലുള്ള കാസർഗോഡുകാരുടെ കുടുംബങ്ങൾ ഒരുമിക്കുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ ദിനമാകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ നിയമപരമായ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ട്രാഫിക് നിയമങ്ങൾ, മറ്റ് ഓവർ സ്പീഡ് ആക്സിഡൻറ്റുകളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി കർശനമായതുകൊണ്ട് അത് ബന്ധപ്പെട്ട കുറച്ചൊരു അവബോധം നമുക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൂടെ സീനിയർ സിവിൽ ഓഫീസറായ നമ്മുടെ രഞ്ജിത് സാർ നമുക്കൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അതിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി കാസർഗോഡ് അസോസിയേഷന് വേണ്ടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഭാരവാഹികളൊക്കെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട, വളരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാവുന്നതാണ്. അദ്ദേഹത്തിനെ വളരെ സന്തോഷപൂർവ്വം കാസർഗോഡ് അസോസിയേഷന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഇപ്പോഴേ എനിക്ക് മുന്നിൽ സംസാരിച്ച അദ്ദേഹം കുറെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങളോട് പറഞ്ഞ് എന്നെ അതിന് പേടിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ വലിയൊരു ക്ലാസ് ഒന്നുമില്ല, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഒന്നാണ്. എനിക്കൊന്ന് വളരെ എനർജറ്റിക്കായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സെഷനാണ്. യാമെന്നിട്ട് അത് കുഴപ്പമാക്കുന്നില്ല, കുറച്ച് സമയം സംസാരിച്ച് ഞാൻ പോവും. അതിനപ്പുറം ഈ പ്രോഗ്രാം ഏറ്റത് നമ്മുടെ IP ഷൈൻ സാറാണ്. അപ്പോൾ സാറ് ഒരു 10-20 മിനിറ്റ് മുന്നേ എന്നോട് വിളിച്ച് പറഞ്ഞു എവിടെയോ 1-2 പ്രോഗ്രാം ഏറ്റിട്ടുണ്ട്, നമ്മൾ വൈകുന്നേരം വേറെ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ട് അന്വേഷിച്ച സമയത്താണ് ഇങ്ങനെ സാറ് ഇവിടെ ഒരു പ്രോഗ്രാം ഏറ്റത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനപ്പുറം ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഞാൻ പറയുന്നില്ല. നമ്മുടെ ചുറ്റുപാടും ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പൊ നമ്മള് ഇന്നലെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാത്രം പറയില്ല, നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണം എന്നോട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടു, അല്ലെ, ഇന്ന് നമ്മള് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒരു കുട്ടിയുടെ പുറകിലാണ് നടക്കുന്നത് അല്ലെ, ഒരു പെൺകുട്ടി, 6 വയസ്സായ ഒരു പെൺകുട്ടി. അതിനപ്പുറം നമുക്കറിയാം ഇതൊരു പ്രത്യേക കേസായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആരുടെയൊക്കെയോ ഭാഗത്ത് എന്തൊക്കെയോ പാക പിഴകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആരുടെയൊക്കെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ നോക്കും ആരുടെയൊക്കെ ഭാഗത്താണ് എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ മുന്നിലിരിക്കുന്ന കുറെ കുട്ടികൾ അവരെല്ലാം സുരക്ഷിതരാണോ, ഒരു വലിയ ചോദ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഒരു ഭാഗത്ത് ഇന്നലെ ഇത് സംഭവിച്ചു, ഒരു കുട്ടി മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. അതേ അവസരത്തിൽ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു, ആലുവയിൽ ഇത് നടന്നപ്പോൾ കൊല്ലത്ത് മറ്റൊരു പ്രത്യേക സംഭവം നടന്നു, ഒരു പോക്സോ കേസ് നടക്കുകയാണ്. നമുക്കറിയാം ഒരു പെൺകുട്ടി, 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, ഒരാൾ നമുക്കറിയാം എനിക്ക് തോന്നുന്നു ജിഷ്ണു എന്ന് പറയുന്ന ഒരു കക്ഷി, അവരുടെ ഭാര്യ സ്വീറ്റി എന്നൊരു പെണ്ണ് ഈ കുട്ടിയെ വിളിച്ചു വരുത്തുന്നു അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അവരുടെ റൂമിൽ നിന്ന് ഈ കുട്ടിയെ വേണ്ടാത്ത കുറെ സീനുകൾ പിടിച്ചെടുത്ത് അവൾ ഗൂഗിൾ പേ വഴി ഇതൊക്കെ വിറ്റ് നടക്കുകയാണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റി പഴയതിൽ നിന്ന് കുറെ മാറി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു 2 പ്രശ്നങ്ങളാണുള്ളത് നമുക്ക്. നമ്മുടെ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊറോണയ്ക്ക് ശേഷം 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, കൊറോണയുടെ സമയത്ത് 2 പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം ചോദിച്ചാല്, എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്?
ഏതിനെ കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ഏത് സാധനം കൊണ്ടേ? ആ ഒന്ന് മയക്കം വരുന്നു, വേഗത്തവര് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല. അഭിന മൊബൈൽ ഉണ്ട് അല്ലെ, രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മള് ഐഡിയ അല്ലെങ്കിൽ സ്റ്റാർ സിംഗർ കാണുമ്പോൾ, ഫ്ലവേഴ്സ് ഇതൊക്കെ കാണുമ്പോൾ കാണാറുണ്ട്. കുറെ ആളുകളെ നമ്മൾ പിടിച്ച ഒരു ഡേഞ്ചർ സോണിൽ വെക്കാറുണ്ട്. ഈ ഡേഞ്ചർ സോണിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒന്നുക്കെ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോകും, അല്ലെ, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങേരവസ്ഥയാണ് ഡേഞ്ചർ സോണിന്. അപ്പൊ നമ്മുടെയൊക്കെ പല ഡിപ്പാർട്ട്മെന്റുകളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഡേഞ്ചർ സോണിലാണ് ഇപ്പോ. നിങ്ങൾ പറ, ആരോട് പറയണ്ട്? ഡേഞ്ചർ സോണിലാണോ? ഡേഞ്ചർ സോണിലാണെന്ന് പറഞ്ഞവർ എന്തെന്ന് പറയണോ? ആണോ? പോലീസിന്റെ കാഴ്ചപ്പാട് നമ്മളൊരു ഡേഞ്ചർ സോണിലാണ്. എന്തുകൊണ്ട് ഞാൻ പറയാം? അപ്പൊ നമുക്കറിയാം, നമ്മുടെ കാലം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ മകള്, ഞാൻ പോകള ചില സമയത്ത് ക്ലാസ്സിന് പോകാൻ പറയാറുണ്ട്, എൻ്റെ മകള് എൻ്റെ നാട്ടിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ 3ാം ക്ലാസ് പഠിക്കുകയാണ് ചെയ്യുന്നത്. 3ാം ക്ലാസ്സിൽ എൻ്റെ മോള് പഠിക്കുന്നു. എൻ്റെ മോൾക്ക് കൃത്യമായിട്ട് സ്റ്റഡി ടേബിളുണ്ട്, പുസ്തകങ്ങളുണ്ട്. അവൾ ഇന്ന് രാവിലെ വന്നിട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛാ മിൽക്കി ബാർ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്നേഹനിധിയായ അച്ഛൻ ഇന്നലെ 2 മിൽക്കി ബാർ എൻ്റെ ബാഗിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അളവൊന്നുമല്ല. അവൾ എൻ്റെ മോളോട് എനിക്ക് അത്രമാത്രം സ്നേഹമാണ്. കാരണം സ്നേഹിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാനെന്ന വ്യക്തി ഒരു 20 വർഷം 25 വർഷം മുന്നേ പഠിച്ച സമയത്ത്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന 50 വയസ്സുള്ളവർ 60ഉം 40ഉം വയസ്സുള്ളവർക്ക് വളരെ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. നമുക്കറിയാം, പണ്ടത്തെ ആ കാലത്ത് നമ്മുടെ പല നാടിലും, ഈ ഹോസ്പിറ്റൽ കടപ്പുറം ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതിനപ്പുറം പണ്ടത്തെ വീടിന്റെ അവസ്ഥ നോക്കുക. ഇപ്പൊ നമുക്കറിയാം, കുറെ ആള്, നിങ്ങൾ കുവൈത്ത് സംഘമാണ് നടക്കുന്നത്, പല ആളുകളും രക്ഷപ്പെടുന്നത് കുവൈത്തിലേക്ക് പോയിട്ട് അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് മക്കളെ വളർത്തുന്നത്. പണ്ടത്തെ ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നേ ആളുകൾ, നമ്മുടെ വീട് എന്ന് പറയുന്നത് ചെറിയ വീടാണ്, ഓടിട്ട വീടുണ്ടാവും. നമ്മളെ പലപ്പോഴും നില എന്ന് പറയുന്നത് ഈ ചാണൊക്കെ തേച്ച നിലമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ചില അമ്മമാർക്കെങ്കിലും ആ ചാണത്തിന്റെ സ്മെല്ല് ഞാൻ പറയുമ്പോൾ മുഖത്തേക്ക് അടിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരിത്, പണ്ട് നമ്മൾ സ്കൂളിൽ പോയ ഓർമ്മിക്കോ നിങ്ങൾ, കുറെ ദൂരം നടന്ന് നമ്മൾ പോയി. ആർക്കും എതിരഭിപ്രായം ഉണ്ടോ പറയണോ? കുറെ ദൂരം നടന്നു പോയി. നടന്നു പോകുമ്പോൾ അന്നത്തെ ആണുങ്ങളൊക്കെ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ട്രൗസർ ഇട്ടവരാണ് നമ്മളൊക്കെ പോയിട്ടുള്ളത്. ഈ ട്രൗസർ തന്നെ നോക്കുക, ട്രൗസറിന്റെ ബാക്കിലെല്ലാം ചില സമയത്ത് പല ഓട്ടയെല്ലാം ഉണ്ടായിട്ടുണ്ട്, തുന്നീറ്റൊക്കെ പിടിപ്പിച്ചു. നമുക്ക് ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്, ആ ഒരു കാലമാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ അങ്ങനെ പോയി. നമ്മുടെ വീട്ടിൽ നിന്ന് പല സ്ഥലത്തും കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ചില സ്ഥലങ്ങളിൽ പിന്നീട് കറണ്ട് വരുന്നു, നമ്മളെ ചില വീട്ടിൽ മാത്രം ടി വി ഉണ്ടാവുന്നു. നോക്കാം, നമ്മൾ പഴയൊരു കാലത്ത് നമ്മൾ ടി വി കാണാൻ പോയത്, നമ്മളെ വീട്ടിൽ ടി വി ഇല്ല, ഒരു 200 മീറ്റർ അപ്പുറമുള്ള വീട്ടിൽ ടി വി ഉണ്ട്. നമ്മൾ രാത്രി ആ വീട്ടിലേക്ക് ടി വി കാണാൻ പോകുന്നു. നമ്മൾ സിനിമ, പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം, 40, 35, 50 വയസ്സുള്ളവർക്കെല്ലാം അറിയാം, പണ്ട് സിനിമ കാണാൻ പോയപ്പോൾ, ഇന്ന് നമുക്ക് ഒരുപാട് ചാനലുണ്ട്, ഏഷ്യാനെറ്റുണ്ട്, മനോരമയുണ്ട്, കൈരളിയുണ്ട്, പല പല ചാനലുകളുണ്ട്, ജനമുണ്ട്, അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട്. പണ്ട് നമുക്ക് അങ്ങനെ മാത്രമേ സിനിമയുള്ളൂ. ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഒരു 5 മണിക്ക് ഒരു സിനിമ ഉണ്ടാകും. വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു ഏതോ ചിത്രഗീതം, ഒരു ശനിയാഴ്ച പോ തിരുനോട്ടം, ഞായറാഴ്ച രാവിലെ ഒരു 10 മണിക്ക് ഒരു ശക്തിമാൻ, അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഞായറാഴ്ച സമയത്ത് സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഓർമ്മിക്കുക, നമ്മൾക്ക് ഭയങ്കര ടോർച്ചൊന്നുമില്ല. അന്നത്തെ ടോർച്ച് എന്ന് പറയുന്നത് ഈ നിപ്പോ ബാറ്ററി എല്ലാം ഞെക്കി ഞെക്കി, ഒരുപക്ഷെ കുനിച്ച് നമ്മൾ പറ്റിച്ചിട്ട് ചാണത്തിന്റെ കൂടെ തേച്ച് ചാണൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ബാറ്ററി ഉണ്ടായി. നമ്മൾ ചില സമയത്ത് ചിരട്ടകളിൽ ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പഠിക്കാൻ പോയി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അന്ന് പണ്ട് തിന്നത് നമുക്കറിയാം, ഒയൽച്ച മുട്ടായിയൊക്കെ തിന്ന് ഭയങ്കര വീടെല്ലാം ഇങ്ങനെ പറ്റി. ഇപ്പോഴും ചില സമയത്ത് ചില ആളുകളും ഇങ്ങനെ ഒയൽച്ച എന്നെല്ലാം പറയുമ്പോൾ പറ്റുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ വളർന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷേ നമ്മുടെ കാലമൊക്കെ മാറി. നമുക്കറിയാം, കൊറോണ വന്നു, അതിന് മുന്നേ തന്നെ നമ്മളെല്ലാവരും മൊബൈൽ വാങ്ങി. നമുക്കറിയാം, നമ്മുടെ എല്ലാവരും ഫോണ് ടച്ച് ഫോണാണ്. ഉള്ളവർക്കൊക്കെ ഐഫോൺ ഉണ്ടാവും, അല്ലെ, ടച്ച് ഫോൺ ഉണ്ടാവും. അങ്ങനെയുള്ള ഫോണുകളിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയത്. നമ്മളൊരു കാര്യം ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ട് വളർന്നതാണ്, എനിക്കൊരു തിരക്കേടില്ലാത്ത വീട് ഞാൻ ഉണ്ടാക്കി. എല്ലാവരും എന്റെ മകൾ കഷ്ടപ്പെട്ടുകൂടെ, മോൻ കഷ്ടപ്പെട്ടുകൂടെ, നമുക്ക് ഭയങ്കര വാശിയുണ്ട്, ഇല്ലേ? ഉണ്ട്. നമ്മള് ഒന്നും അവനെ അറിയിക്കാൻ പാടില്ല എന്ന് നമ്മൾ വാശിയുണ്ട്. അതുകൊണ്ട് മോൾ പറയുമ്പോ, മോൻ പറയുമ്പോ നമ്മളെല്ലാം വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണ്ടൊരു കാലത്ത്, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത്, നമുക്കറിയാം കമ്പ്യൂട്ടർ എവിടെയാണ് വെച്ചത് എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. എവിടെ വെച്ചു കമ്പ്യൂട്ടർ പഴയ ആൾക്കാർ? ഒരു 20 വർഷം മുന്നേ ഒക്കെ കമ്പ്യൂട്ടർ വരുമ്പോ എവിടെ വെച്ചു?
ഒരക്കുള്ളിൽ വെച്ചു ആ എട വെച്ചു മനസ്സിന്റെ ഉള്ളിൽ, കമ്പ്യൂട്ടർ മനസ്സിന്റെ ഉള്ളിൽ വെച്ചു. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ ആർക്കും അഭിപ്രായം ഉണ്ടാ? കമ്പ്യൂട്ടർ നമ്മൾ വീട്ടിൽ എവിടെയാണ് വെച്ചത്? ഹാളിലാണ് വെച്ചത് അല്ലെ? ഹാളിൽ വെക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിരുന്നോ? എന്ത് കാരണം ഉണ്ടായിട്ടുണ്ട്? എന്ത് കാരണം ഉണ്ടായിട്ടുണ്ട് അമ്മ? എന്ത് കാരണം ഉണ്ടായിട്ടുണ്ട്? ആ ഓക്കെ, വെരി ഗുഡ്. എല്ലാരും ഒന്നിച്ചിരുന്ന് നോക്കണമായിരുന്നു അല്ലേ? അതായിരുന്നോ കാരണം? നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഹാളിൽ വെച്ചു എല്ലാവരും ഒന്നിച്ചിരുന്ന് കാരണം അന്നേ ചിന്തിച്ചു. പക്ഷെ ചിലവരൊക്കെ ചിന്തിച്ചത് നമുക്കറിയാം, പല വീട്ടിലും കമ്പ്യൂട്ടർ ഇല്ല, പല വീട്ടിലും ടി വി ഇല്ല. നമ്മുടെ വീട്ടിലേക്ക് പല വിരുന്നുകാരും, കാഞ്ഞങ്ങാടുള്ള എൻ്റെ വീട്ടിലേക്ക് അങ്ങ് നീലേശ്വരത്തു നിന്ന് തൈക്കടപ്പുറത്തു നിന്ന് വീട്ടുകാർ വിരുന്നുകാർ വരും, എല്ലാം ഫ്രണ്ട്സ് വരും. ഫ്രണ്ട്സ് വരുമ്പോൾ അവർ വന്നാട് ഹാളിൽ ആദ്യം എന്ത് കാണും? ഈ കമ്പ്യൂട്ടർ കാണും അല്ലേ? അപ്പൊ അമ്പട ഇയാളെ കുഞ്ഞിരാമേട്ടന്റെ വീട്ടിൽ, അഷ്റഫ് ചേടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്, ജോർ എന്നെ. അപ്പോൾ ജോർ എന്നെ എന്ന് കാണിക്കാൻ ചില ആളുകളൊക്കെ പണ്ട് ടി വി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ പറഞ്ഞു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ നമ്മൾ മാറ്റി, നമ്മൾ കുറെ പുരോഗതി ഉണ്ടായി. നമുക്ക് നമ്മുടെ വീട്ടിൽ, എല്ലാവരുടെയും വീട്ടിൽ എനിക്ക് തോന്നുന്നു ലാപ്പ് ഉണ്ടാവും, ഐഫോൺ ഉണ്ടാവും, ഫോൺ ഉണ്ടാവും. എൻ്റെ മകൾ പഠിക്കണമെന്ന് നമുക്ക് ഭയങ്കര വാശിയാണ്. അതുകൊണ്ട് നമുക്കറിയാം കൊറോണയുടെ സമയത്ത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടന്നത് ഓൺലൈൻ വഴിയാണ് നടന്നത്. പലപ്പോഴും ചില സമയത്ത് എൻ്റെ മോളെ എനിക്ക് വൈകുന്നേരം 4 മണിക്ക്, ഞാൻ ഒരു കളവും പറയില്ല, മനസ്സിലായി? നിങ്ങളെ കളവ് പറഞ്ഞ് ഉച്ചക്ക് വിശക്കുന്ന നിങ്ങളെ ഭയങ്കര ചിരിപ്പിച്ചിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല. അവൾ വൈകുന്നേരം 4 മണിക്ക് എൻ്റെ മോള് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ വന്നാൽ അവൾ ചില ഡിക്റ്റേഷനൊക്കെ, അവള് കുറെ ഹോംവർക്കൊക്കെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് എൻ്റെ വാട്സപ്പിൽ ഇട്ട് തരും. എന്നിട്ട് ഞാൻ അച്ഛൻ അവളോട് പറയും ഓക്കെ എന്ന് പറയും. അപ്പോൾ അവരുടെ ഒരു കുറെ ക്രൗണെല്ലാം എടുത്തിട്ടായിരുന്ന്. പക്ഷെ ഇപ്പോഴും എനിക്കറിയില്ല ഈ ക്രൗൺ ഈ ഫോണിൽ നിന്ന് എവിടെയാണ് കിട്ടുന്നതെന്ന്. 3ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോക്ക് എന്നേക്കാൾ കൃത്യമായിട്ട് എന്ത് യൂസ് ചെയ്യാനറിയാം? ഈ മൊബൈൽ യൂസ് ചെയ്യാനറിയാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 10ാം ക്ലാസ്സുകാരുണ്ടോ ഇവിടെ? ഈ 10നേക്കാൾ കൃത്യമായി മൊബൈൽ യൂസ് ചെയ്യാനറിയാം അവരുടെ 5ാം ക്ലാസ് പഠിക്കുന്ന അനിയന്. അതാണ് പ്രത്യേകത. അപ്പൊ നമ്മൾ പണ്ട് എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് മൊബൈൽ യൂസ് ചെയ്യാനറിയാം. അപ്പോൾ മൊബൈലിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ വാങ്ങിക്കൊടുത്തു, ലാപ്പ് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് നമ്മൾ എൻ്റെ മോളെ, നമുക്കറിയാം നമ്മൾ കഷ്ടപ്പെട്ട് നിലത്തിരുന്ന് പഠിച്ച നമ്മളെ മോളെ ഏതോ റൂമിലാക്കുന്നു. പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ റൂമുണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ ആ റൂമിനെ എന്ത് വിളിച്ചു? സ്റ്റഡി റൂം എന്ന് വിളിച്ചു അല്ലെ? എന്നിട്ട് നമ്മൾ അത് പൂട്ടി വെക്കുന്നു. മോൾ എന്തൊക്കെയോ പഠിക്കുന്നു, മകൻ എന്തൊക്കെയോ പഠിക്കുന്നു. നമ്മൾ പലപ്പോഴും 7 മണി മുതൽ 6:30 മുതലൊക്കെ പല ആളുകളും, എല്ലാവരും ഒന്നല്ല, കുറെ ആൾ സീരിയൽ കാണുന്നുണ്ട്. നമ്മളിവിടെ പലപ്പോഴും പല സീരിയൽ ആളുകളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ സിദ്ധാർത്ഥിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, മറ്റു പല ആളുകളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. സ്ത്രീ ആ സീരിയലിൽ ആ കഥാപാത്രത്തിന് അവൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, ക്യാൻസർ പാങ്ങാവോ ഇല്ലയോ ഇതെങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. എൻ്റെ മകൾ ഇപ്പോഴും ഏതോ റൂമിലാണുള്ളത്. അപ്പൊ ഓർമ്മിക്കുക, മകളെ നമ്മൾ ചില സമയത്ത് റൂമിലാക്കിയാൽ, മോനെ ചില സമയത്ത് റൂമിലാക്കിയാൽ, പല ആളുകളും നമുക്കറിയാം ഓഗസ്റ്റ് 15 വരാൻ പോകുന്നു. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നെന്ത് പ്രത്യേകതയുണ്ട്? ലോക സൗഹൃദ ദിനമാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ പല, ജൂലൈ 5 എനക്ക് തോന്നുന്നു ബഷീറുമായി ബന്ധപ്പെട്ട ഒരു ദിനമായിരുന്നു. ജൂൺ 19 വായനാ ദിനമായിരുന്നു അല്ലെ? ജൂൺ 5 പരിസ്ഥിതി ദിനമായിരുന്നു. അപ്പോൾ ഒരുപാട് ദിനങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ ദിനത്തിനും എൻ്റെ സ്കൂളിൽ, UPU സ്കൂൾ, എൻ്റെ മോള് പഠിക്കുന്ന UPU സ്കൂളിൽ ടീച്ചർ ക്വിസ് മത്സരം നടത്തിയിട്ടുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടെന്നും കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ആളോട് ആഗസ്റ്റ് 15 വരുന്നു, ഗാന്ധിജിയെ പറ്റി ഒരു കുറിപ്പ് എഴുതണമെന്ന് പറഞ്ഞാല് നമ്മൾ എഴുതുമോ ഇല്ലയോ? നമ്മൾ എഴുതും അല്ലേ? എങ്ങനെ എഴുതും ചോദിച്ചാല്, എങ്ങനെ എഴുതും? ഏത് നോക്കി എഴുതാം? ആ നമ്മുടെ മൊബൈൽ നോക്കി എഴുതാം. ഇപ്പോൾ ചില ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട്, എന്റെ മോളോടൊക്കെ ചില സമയത്ത് പറയാറുണ്ട്, ഇത് ഇതാണ്, ഈ വർക്ക് ചെയ്യണം, യൂട്യൂബിൽ നോക്കിയാൽ ഇതെല്ലാം കിട്ടുന്നു. ചില ടീച്ചേഴ്സൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ ഫോണിൽ കിട്ടും എന്നാണ് പ്രത്യേകത. പണ്ട് നമ്മൾ പഠിച്ചവരൊക്കെ, ഒരു 20 വർഷം മുന്നേ പഠിച്ചവര് ഒരു ഗാന്ധിജിയെ പറ്റി എഴുതാൻ പറഞ്ഞാല് നമ്മൾ അതിന്റെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും വായനശാലയിൽ പോവും, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച ഏതെങ്കിലും ഏട്ടന്റെ വീട്ടിൽ പോവും. ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ സ്കൂളിൽ പോവും, ആരുടെയെങ്കിലും നോക്കി എഴുതും. പക്ഷെ കാലം കുറെ മാറി, നമ്മൾ ഫോണിൽ നമുക്കറിയാം എന്ത് സെർച്ച് ചെയ്താലും കിട്ടും എന്നാണ് പ്രത്യേകത. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല ആളുകളും പല വേണ്ടാത്ത സൈറ്റുകളിലേക്ക് കയറുന്ന
ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ മാത്രമല്ല, 10-70 വയസ്സായ ആളുകൾ, ചെറിയ കുട്ടികൾ, പല ആളുകളും പല സൈറ്റുകളും അശ്ലീല സൈറ്റുകൾ കയറുന്നുണ്ട്, വേണ്ടാത്ത പലതും എടുക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പൊ ചില സമയത്തൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു രാവിലെ നമ്മൾ 6 മണിക്ക് പോലീസ് വരും. കേരളത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മെയ് എനിക്കൊന്ന് 24-നാറ്റം. നമ്മൾ സെയിം ടൈമിൽ എല്ലാ വീട്ടിലേക്കും, സോറി, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുകയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുന്നു, എന്നിട്ട് നമ്മൾ ആ വീട്ടിലെ ആളോട് പറയുന്നു, ഈ വീട്ടിലെ ഇയാൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾ ഇന്ന സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇന്നതൊക്കെ ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഇവിടെ ഫോണിൽ സ്റ്റോറിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അമ്മ പറയും, ഉമ്മ പറയും, എന്റെ മോൻ ഭയങ്കരമാണ്, എന്റെ മോള് പാവമാണ്, ഒന്നും ചെയ്യില്ല. പക്ഷേ നമുക്കറിയാം തെളിവല്ല ഇവിടെ തന്നെയുണ്ട്, ഈ ഫോണിൽ തന്നെയുണ്ട്. അപ്പൊ ഫോണെല്ലാം കൃത്യമായിട്ട് തെളിവുകളൊക്കെ ഈ കാര്യങ്ങൾ ഈ ഫോണിൽ തന്നെയുണ്ട്. അപ്പൊ ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ പോലീസ് കൃത്യമായിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുവരും. നമുക്കറിയാം 2 നിയമപ്രകാരം നമ്മൾ കേസെടുക്കും. ഒന്ന്, നമ്മൾ ഉപയോഗിച്ചത് മൊബൈൽ എന്ന ഈ ഇൻസ്ട്രുമെന്റ് ആണ്, ഉപകരണമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി IT Act എന്ന ഒരു ആക്ടിന്റെ 2000 വന്നത്. അപ്പൊ IT Act പ്രകാരം പോലീസ് കേസെടുക്കും. മറ്റൊന്ന് നമുക്കറിയാം, ചെറിയ കുട്ടികള്, ഇപ്പൊ ഒരു ചെറിയ കുഞ്ഞ്, ഒരു 15 വയസ്സ്, 12 വയസ്സ്, 18 വയസ്സ് താഴെയുള്ള ഒരു കുഞ്ഞ് അതിലേ പോകുമ്പോ ഞാൻ വേണ്ടാത്തൊരു ആംഗ്യം കാണിച്ചാല് അതൊരു കേസാണ് അല്ലേ? ഞാൻ വേണ്ടാത്തൊരു വർത്തമാനം പറഞ്ഞാല് അതിനപ്പുറം ആ കുഞ്ഞ് ആ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു, ഞാനൊരു മെസ്സേജ് ആ കുഞ്ഞിക്ക് മോശമായ അശ്ലീല വാക്കുകൾ അയച്ചു കൊടുത്താല് അത് കേസാണ്. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം ഏത് നിയമപ്രകാരം, പോക്സോ ആക്ട് പ്രകാരം അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്ന് 2012 ഒരു നിയമമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ വെറുതെ മോശമായ രാംഗ്യം കാണിച്ചാൽ, കുഞ്ഞുങ്ങളോട് മോശമായ എന്തെങ്കിലും പദം പറഞ്ഞാൽ, ഫോണിലെ എന്തെങ്കിലും അയച്ചു കൊടുത്താൽ, അല്ലെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും സൈറ്റിൽ കയറി നമ്മൾ സെർച്ച് ചെയ്താൽ ഇതൊരു കേസാണ്. അപ്പോൾ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കും. അപ്പോൾ ഞാൻ ഇത്ര മാത്രം പറഞ്ഞു. മെയ് മാസം ലാസ്റ്റ് നമ്മൾ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസിടാനുള്ള കാരണം, നമ്മൾ ഒരു വീട്ടിൽ പോകുന്നു, അവരോട് പറഞ്ഞു ഇതൊക്കെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്, ആ കക്ഷിയെ നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്നു, നമ്മൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരാണ്, PSC പ്രിപ്പയർ നടക്കുന്നവരാണ്. നമുക്കറിയാം കേരള പോലീസ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്, ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ P-Hunt എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം അന്ന് വൈകുന്നേരം പല ചാനലുകളും വൈകുന്നേരം ഫ്ലാഷ് ന്യൂസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഒരു 100+ എനിക്കൊന്നും എത്രയാണ് കിട്ടുന്ന ഓർമ്മയില്ല, 100+ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് കുട്ടികളുടെ ദൃശ്യങ്ങൾ കണ്ടാൽ, ഇത് നോക്കിയാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത്. എല്ലാ പോക്സോ കേസും ജാമ്യമില്ലാത്ത കേസുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫോൺ ഉപയോഗിക്കുന്നവർ ആലോചിച്ച് നോക്കേണ്ടത് എന്ത് ചെയ്താലും പിടിക്കപ്പെടുന്നു എന്ന കാര്യമാണ്. ഇതിൽ എന്ത് ഹിസ്റ്ററി തേച്ച് മായ്ച്ചാലും എന്ത് മായ്ച്ചാലും പോലീസ് കൃത്യമായി പിടിക്കപ്പെടും. ശക്തമായൊരു സംവിധാനം ഇവിടെയുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടായ ഒരു പ്രശ്നം, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഞാനൊരു ഹോട്ടലിലേക്ക് പോവുകയാണ്, ഒരു ജ്യൂസ് വിൽക്കുന്ന ഒരു കടയിലേക്ക് പോവുകയാണ്. ഒരു ദിവസം ഒരാളെ തേടിക്കൊണ്ട് പോവുകയാണ്, സിവിൽ ഡ്രസ്സിലാണ് പോയത്. നമുക്കറിയാം ഈ ഐസ്ക്രീം പാർലറിനൊരു പ്രത്യേകതയുണ്ട്, എല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് ഉണ്ടാവുക, അല്ല ഇതുപോലെ ഓപ്പൺ ഒന്നുമല്ല, ഒരു 4 ഇരിക്കാൻ പറ്റുന്ന സൗകര്യം. നമ്മുടെ കാഞ്ഞങ്ങാട് ലിമിറ്റിൽ, എവിടെ നമ്മൾ കൃത്യ സ്ഥലം പറയില്ല, കാഞ്ഞങ്ങാട് ലിമിറ്റിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് ഒരു ബെഞ്ചിലും ഡെസ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു ചെക്കനും പെണ്ണും ഇരിക്കുന്നുണ്ട്. രണ്ടാള് യൂണിഫോം ഇട്ടിട്ടുണ്ട്. ചെക്കന് വെറുതെ മൈൻഡ് ആക്കാണ്ട് അപ്പുറത്തേക്ക് പോയി, അപ്പുറം അതുപോലെ ഒരു ചെക്കൻ പെണ്ണ് ഇരിക്കുന്നുണ്ട്, അവരും യൂണിഫോമിലാണ്. ഇത് മെയ് മാസം നടന്ന സംഭവമാണ്. അപ്പോൾ അവരും യൂണിഫോമിലുണ്ട്. പക്ഷേ ഈ ചെക്കൻ്റെ കൈയുടെ പ്രത്യേകത, ചെക്കൻ്റെ കൈ പെണ്ണിൻ്റെ തോളിൻ്റെ ഇപ്പുറം ഉണ്ട്, കള പറയില്ല, പെണ്ണിൻ്റെ ചുമലിലെ ഇട്ടു ആരുടെ കൈ, ചെക്കൻ്റെ കൈ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത് പറയുന്നത് പോലീസെങ്കിലും ഓപ്പണായിട്ട് പറയണം അല്ലേ, എല്ലാം നമ്മൾ ഒളിച്ചു വെച്ചാൽ അമ്മ അമ്മ ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ചെക്കൻ്റെ കൈ പെണ്ണിൻ്റെ തോളിലതിലേ ഉണ്ട്. പക്ഷെ ചെക്കൻ്റെ കൈയുടെ എൻഡിൽ ഒരു ഫോണുണ്ട്. ആ ചെക്കൻ എന്തോ വീഡിയോ കാണും, ഞാൻ വീഡിയോ നോക്കിയിട്ടൊന്നുമില്ല, എന്താണെന്ന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ചെക്കനോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത് ചോദിച്ചു. ചെക്കൻ പറഞ്ഞു ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരേ നാടാണെന്ന് ചോദിച്ചു. ഒരേ നാടാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ കാഞ്ഞങ്ങാട്ടുകാരല്ല. ഏടാ സ്ഥലം ഞാൻ പറയില്ല, കാരണം അപ്പുള്ളവർ കേട്ടാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചെക്കനും പെണ്ണും തമ്മിലുള്ള വീട് തമ്മിൽ വ്യത്യാസം 4 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അവരെ ഒരേ നാട്ടുകാരാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരെ ഒരേ നാട്ടുകാരല്ല, 4 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എന്നിട്ട് അവരെ വെച്ച് ഒരേ സ്കൂളിലാണോ, സ്കൂളും 4 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഒരേ സ്കൂളിലല്ല, ഒരേ ക്ലാസ്സിലാണോ ചോദിച്ചു. ഒരേ ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. പക്ഷേ ചെക്കൻ 12 ക്ലാസ്സിൽ, പെണ്ണ് 10 ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
ഒരേ ക്ലാസ്സിലല്ല, ഉച്ചക്ക് രണ്ടരക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ വീട്ടുകാരെ മധുരമായി പറ്റിച്ചുകൊണ്ട് അവർ വന്നു. അതിനൊപ്പം ഈ പെൺകുട്ടികൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കഴിക്കുന്ന പെൺകുട്ടികൾ മാസ്ക് ഇടുവോ? ആരും മാസ്ക് ഇടൂല. അപ്പോൾ ഇവൾ അതിന്റെ താഴെ നിന്നുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കറുത്ത മാസ്ക് തന്ത്രപരമായി വാങ്ങിയിട്ട് ഇട്ടതാണ്. കാരണം നമ്മുടെ ബന്ധുക്കൾ അതിലെല്ലാം വരുന്നുണ്ടാവും, ബന്ധുക്കൾ അറിയാൻ പാടില്ല. അപ്പോൾ ആരും അറിയാൻ പാടില്ല. ഐസ്ക്രീം കഴിക്കുമ്പോൾ സ്ട്രോ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കുടിക്കുന്ന കുട്ടികൾ, കാരണം അവിടെ ക്യാമറയുണ്ട്. അപ്പോൾ മനോഹരമായി നമ്മളെയൊക്കെ പറ്റിക്കുന്ന ഒരുപാട് വിദ്വാൻമാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആളുകളൊക്കെ നമ്മുടെ എനിക്ക് ഇപ്പം പേടിയാണ്. എൻ്റെ മകളുണ്ട്, എട്ട് വയസ്സുള്ള എനിക്ക് മകളുണ്ട്, നിങ്ങൾക്കും അതുപോലെ മകളും മകനും ഒക്കെ ഉണ്ട്. പലപ്പോഴും സ്കൂളിലേക്ക് വിട്ടിട്ട് വരുന്നത് വരെ നമുക്ക് പേടിയാണ്. എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ, ഇങ്ങനെയുള്ള കുറേ കുട്ടികൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് ഒരു കാലത്ത് 20 വർഷം മുമ്പേ നമ്മളൊരു മുട്ടായി തിന്നു. ഇന്ന് നമ്മൾ നോക്കുക, നമ്മൾ എൻ്റെ ഭാര്യ എൻ്റെ മോളെ രാവിലെ അയക്കുന്നത്, രാവിലെ 7:30 മോൾ എണീച്ച് ഉടനെ തന്നെ മോളോട് പറയും, മോളെ നല്ലോണം ചായ കുടിക്ക്, എല്ലാം ഒരു 2 ദോശയും ഒരു തക്കാളിക്കറിയും തിന്നുന്ന മോളോട് പറയും. എല്ലാം തിന്നിട്ടെങ്കിൽ വീണ്ടും അല്ലെ മോളോട് ആ സമയത്ത് തന്നെ രാവിലെ തന്നെ 8 മണിക്ക് മോളോട് അമ്മ പറയും, മോളെ റോഡിൻ്റെ സൈഡിലൂടെ പോകണം, ആര് ബൈക്കിൽ കയറണം എന്ന് പറഞ്ഞാലും കയറാൻ പാടില്ല, സൈഡിലേ പോകണം, മുട്ടായി തിന്നാൻ പാടില്ല, അങ്ങനെയൊക്കെ അമ്മ പറയും 8 മണിക്ക് പറയും. അതിനുശേഷം ഈ അമ്മ തന്നെ 9 മണിക്ക് മോള് ഗേറ്റ് കടന്ന് സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ വീണ്ടും പറയും, മോളെ സൈഡിലേ പോകണം, ആരെയും മൈൻഡ് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും പറയണം, മാഷന്മാരോട് പറയണം, ടീച്ചർമാരോട് പോകണം, ഇങ്ങനെയൊക്കെ പോകണമെന്ന് പറയും. ഈ മോക്ക് അമ്മ പോന്നിന് തൊട്ട് ഉപ്പയോ ഒരു 30 രൂപ കൊടുത്തിനി. അതെന്തിനു ചോദിച്ചാല്, രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന അച്ഛൻ, അല്ലെങ്കിൽ രാവിലെ മീൻ പിടിക്കാൻ പോകുന്ന, പീടിയെ പോകുന്ന, പത്രം വിൽക്കാൻ പോകുന്ന അച്ഛൻ പറയും, രാവിലെ പോകുന്നത് 5 മണിക്കേ പോകുമ്പോൾ മോൾ ഉറങ്ങി, അപ്പോൾ മോക്ക് ഒന്നും തിന്നൂല, നല്ല വിശപ്പായിരിക്കും, നീ നിർബന്ധിച്ചാൽ ഒന്നും തിന്നൂല, അതുകൊണ്ട് 30 രൂപ കൊടുത്തിട്ട് പറയും. മോള് സ്കൂളിൽ പോയാൽ 9:15 ഇന്റർവൽ ഉണ്ടാവും. ഇന്റർവലിൻ്റെ സമയത്ത് എൻ്റെ മോള് ഒരു പപ്സ് തിന്നണം, ഒരു സോഡ കുടിക്കണം, ഒരു ഏമ്പക്കം വിടണം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 30 രൂപ കൊടുത്തു. അപ്പോ മോള് ഇതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് മോളോട് അത്രമാത്രം സ്നേഹമാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എന്റെ മോളോട് എനിക്ക് സ്നേഹമാണ്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്കൊക്കെ സ്നേഹമാണ് അല്ലേ? നിങ്ങളെ തൊട്ടിരിപ്പിരിക്കുന്ന മകളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നോക്കുക, ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഉപ്പയെ ഉമ്മയാണ് ആര് പറ്റിച്ചത്? ഈ ഐസ്ക്രീം പാർലറിൽ നിന്ന് കുട്ടി പറ്റിച്ചത്. നോക്കുക, അച്ഛനും അമ്മയും അറിയുന്നതേയില്ല. മനോഹരമായി ഏതോ ഒരു ചെക്കൻ്റെ, പലപ്പോഴും പോലീസ് പലപ്പോഴും മുടി നീട്ടി വളർത്തിയ ആളുകളെ പിടിക്കുന്നു, കഞ്ചാവ് കേസിലെ പ്രതികളെ പിടിക്കുന്നു. കാരണം അതിനൊരിതുണ്ട്, എല്ലാം മുടി നീട്ടി വളർത്താനും പിടിക്കൂല, കുളിക്കാത്തവരെയാണ് നമ്മൾ പിടിക്കുന്നത്. നമ്മുടെ പല പ്രതികളും കുളിക്കാത്തവരാണ്. നമ്മൾ അവരെ ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര നാറ്റായിരിക്കും, നാറ്റക്കേസായിരിക്കും, ഞാൻ കളവൊന്നും പറയുന്നല്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പിടിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പറകിൽ നമ്മളെ കുട്ടികൾ പോകുന്നു. നമ്മളെ കുട്ടികളുടെ നമ്മൾ പറഞ്ഞു വെറുതെ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കേസ് എന്ന് പറയുന്നത്, ഒരമ്പലത്തിൽ ഒരു പെൺകുട്ടി സ്ഥിരമായി പോകുന്നു. അവിടെ വെച്ചിട്ട് ഒരു ചക്കനെ കാണുന്നു. ഫസ്റ്റ് സീനിൽ തന്നെ ചക്കൻ ചോദിക്കുന്നു, ഫോൺ തരുമോ, നമ്പർ തരുമോ. പെണ്ണെന്ത് ചെയ്തു? ചോദിക്കുന്നതിന് മുന്നേ നമ്പർ കൊടുത്തു. 2 മാസം മാത്രം ബന്ധം നിന്നു. 2 മാസം കഴിഞ്ഞ് ഇവർ കല്യാണം കഴിച്ചു, ഒളിച്ചോടി. നമ്മൾ സ്റ്റേഷനിലെ കേസാണ്. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഫോണിൽ വേണ്ടാത്തവർ ചെയ്യുന്നു. അതിനപ്പുറം ഞാൻ ഇവരുടെ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക, ഇവരുടെ ഫ്രണ്ടാണ്, നമ്മൾ ഭയങ്കര മച്ചാമച്ചയാണ്, ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇവരെന്നോട് പറയുന്നു, ഇയാളെൻ്റെ ഫ്രണ്ടാണ്, ഇയാളായിട്ട് ഒന്ന് മുട്ടി നോക്കിക്കോ എന്ന് പറയുന്നു. നമ്മൾ ഫേസ്ബുക്കിലൂടെ മുട്ടി നോക്കുന്നു, ഇൻസ്റ്റഗ്രാമിലൂടെ മുട്ടി നോക്കുന്നു. ഈ നടുക്കുള്ള കക്ഷി ഒഴിഞ്ഞു മാറുന്ന പ്രവണത പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇയാൾ മാത്രം ഭയങ്കര ക്ലോസ് ആവുന്നു, ആണും പെണ്ണും ഭയങ്കര ക്ലോസ് ആവുന്നു. കുറേ നാൾ കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും മുങ്ങുന്നു. ഇങ്ങനെയുള്ള കുറേ കേസുകൾ നമ്മൾ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് പറയുന്ന ഒറ്റ മാത്രമേ കാര്യമുള്ളൂ, നമ്മളിവിടെ ചെമ്മനാട് ഒരു DYSP സാറുണ്ട്, റിട്ടയർഡ് ആയി കഴിഞ്ഞ മാസം ഒന്ന്, ഒരു അബ്ദുൾ റഹീം സാറുണ്ട്. അദ്ദേഹം പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ലാസ്റ്റ് അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചാല്, ആരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചാല്, നമ്മൾ നേരിട്ട് കാണുന്നവരായിരിക്കണം സുഹൃത്തുക്കള്. ഫോണിലെ നമുക്ക് സുഹൃത്തുക്കളൊന്നും ആവശ്യമുണ്ടോ? ഏതോ ഒരാൾ സുഹൃത്തുക്കൾ ആവശ്യമുണ്ടോ? ഓം പറയും, നിന്നെ ഭയങ്കര സ്റ്റൈലുണ്ട്, നല്ല ചോത്ത ചുരിദാറാണ്, ഭയങ്കര ബ്യൂട്ടിയാണ്, ഭയങ്കരമാണ്, നമ്മളതിൽ വീഴും. ആരുടെയോ വാക്കിൽ വീഴേണ്ടവരെന്നാൽ നമ്മളെ പെൺകുട്ടികളോ ആൺകുട്ടികളോ, അതിനപ്പുറം പെൺകുട്ടികൾ എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും വെറുതെ 18 വയസ്സാകുമ്പോൾ ഓടി പോയിട്ട് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കേണ്ടവരൊന്നുമല്ല. നമ്മൾ
കൃത്യമായി നമുക്ക് ശിരസ് ഉയർത്തി നിൽക്കാൻ പറ്റണം. നോക്കുക, നമ്മുടെ മുമ്പത്തെ കളക്ടർ ഒരു വനിതയായിരുന്നു, നിങ്ങളിവിടെ പരിപാടിക്ക് വരേണ്ട നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ ഒരു വനിതയാണ്, നമ്മുടെ അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വനിതയാണ്, നമ്മുടെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വനിതയാണ്, നീലേശ്വരം മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ വനിതയാണ്. അപ്പോൾ ഇത്രമാത്രം, അതിനപ്പുറം നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റ് ആരാണെന്ന് നോക്കുക, വനിതയാണ്. അപ്പോൾ ഇത്രമാത്രം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടേത്, അത്രമാത്രം ഉയർന്ന നിലപാട് നമുക്ക് ഉണ്ടാകണം. അപ്പൊ നമ്മൾ ഓടിപ്പോയിട്ട് കല്യാണം കഴിക്കാനുള്ള, അതിനപ്പുറം ഏതോ ഒരു ചക്കൻ ഇങ്ങനെ സ്പൈക്കൊക്കെ കൊണ്ട് നടക്കുന്നതൊക്കെ പെട്ടെന്ന് റിക്വസ്റ്റ് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടതല്ല. അതിനപ്പുറമായിട്ട് ആർക്കോ ഫോൺ നമ്പർ കൊടുക്കേണ്ടവരെന്നല്ല നമ്മൾ. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞു, അയാൾ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിന് പോവുകയാണ്, ഒരു 50 വയസ്സുള്ള ആളാണ്. അപ്പോൾ അയാൾ ട്രെയിനിന് പോകുന്ന സമയത്ത് അയാൾ തൊട്ടിപ്പുറം ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഒരു പുസ്തകം വായിക്കുകയാണ്, പുസ്തകം വായിക്കുന്നു. ട്രെയിൻ ഷൊർണൂർ എത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കയറി. ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയോട്, 25 വയസ്സുള്ള പെണ്ണോട് ചോദിച്ചു, എവിടെയാ പോന്ന്? ആരോട് മാത്രമേ ചോദിച്ചിട്ടു, ഈ പെൺകുട്ടിയോട്. അതിനപ്പുറം 50, 60, 70 വയസ്സുള്ള കുറെ തൊണ്ടന്മാരും ആളുകളെല്ലാം ഉണ്ട്, അവരോട് ചോദിച്ചോ? ഇല്ല. ആരോടോ ചോദിച്ചിട്ടു, 25-നോട് മാത്രം ചോദിച്ചു എവിടെയാ പോന്നെന്ന്. പെണ്ണിന്റെ മറുപടി, അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല, അതാണ് മറുപടി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആ ഒരു ഉത്തരം പറയാൻ നമ്മൾ തയ്യാറണം. അപ്പൊ അവിടെ പെണ്ണ് കുടിയോ, എന്റെ വീട് ആടെയാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ശക്തമായ നിലപാടുണ്ടാകണം. ആരോ എന്തോ ചോദിക്കുമ്പോ അതിനനുസരിച്ച് തുള്ളണ്ട ആളൊന്നുമല്ല നമ്മൾ. ആൺകുട്ടികളായും പെൺകുട്ടികളായും നമ്മൾ കൃത്യമായ ബോധം വേണം. വേണ്ടാത്തവർക്ക് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കൃത്യമായ നട്ടലുള്ള അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഏതോ കാണുന്ന റിക്വസ്റ്റ് ചെയ്തിട്ട് നീ ഭയങ്കര സുന്ദരിയാണ്, നിന്റെ പൊട്ട് ഭയങ്കരമാണെന്ന് പറയുമ്പോൾ ഓടിപ്പോണ്ടവരല്ല. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ വെറുതെ നിങ്ങൾക്ക് പറയുമ്പോൾ തമാശ ഉണ്ടോ? ഞാൻ ഈ ഹോസ്പിറ്റൽ സ്റ്റേഷൻ വന്ന് 2 കൊല്ലമായി. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ഒരു ദിവസം രാവിലെ ഒരമ്മ നമ്മുടെ സ്റ്റേഷനിലേക്ക് വന്നു, ചിങ്ങം 1-നാണ് അമ്മ വന്നത്. ഞാനിത് പറയാൻ ഭയങ്കര പേടിയാണ്, കാരണം ഈ അമ്മയെല്ലാം വന്നിട്ട് നമ്മളെ പിന്നെ ലാസ്റ്റ് ചീത്ത പറഞ്ഞ് കേസ് കൊടുക്കും നമുക്കെതിരെ. ചിങ്ങം 1-നൊരമ്മ വന്നു, അമ്മ വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇതേ അമ്മ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ്, ഒരു ചെക്കനെയും കാണുന്നില്ല എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇവർ മുങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ വാട്സപ്പിൽ കല്യാണം കഴിച്ച ഫോട്ടോ വന്നു. സുന്ദരമായി ഇവർ കല്യാണം കഴിച്ച് പോയി. ആ അമ്മ, അച്ഛനില്ല ആ കുട്ടിക്ക്, അമ്മ എവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വലിയൊരു സീറ്റ് ആ കുട്ടിക്ക് ലക്ഷങ്ങൾ കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ച അമ്മയാണ്. ആ അമ്മയെ മനോഹരമായി പറ്റിച്ചു, മനോഹരമായി പറ്റിച്ച് ആ ചിങ്ങം ഒന്നിനൊരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിക്ക് 18 വയസ്സാവുന്നത് ആ ദിവസമായിരുന്നു. അതിന്റെ തൊട്ട് തലേന്നാണെങ്കിൽ ഇതൊരു പോക്സോ കേസായി മാറുമായിരുന്നു. മനോഹരമായി അമ്മക്കിട്ട് ആര് പണി കൊടുത്തു? മകൾ പണി കൊടുത്തു. അപ്പോൾ അമ്മക്കിട്ട് പണി കൊടുക്കേണ്ടവരൊന്നുമല്ല നമ്മള്. നമ്മൾ നോക്കുക, നമ്മൾക്ക് ഇത്ര പൈസ തരുന്നു, മകനെ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനപ്പുറം ലഹരിയുടെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കാര്യം അറിയാം. മിനിയാന്ന് വ്യാഴാഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമോദ് എന്ന പോലീസുകാരൻ നിങ്ങളെ സ്കൂൾ പരിധിയിൽ നിന്ന് ഒരു രക്ഷിതാവ് വിളിച്ചു പറഞ്ഞു. ആ രക്ഷിതാവിൻ്റെ ഒരു കുട്ടിക്ക് ഒരാള് ബൈക്കിൽ വന്നിട്ട് മുട്ടായി തരാമെന്ന് പറഞ്ഞു. അതിനപ്പുറം ഈ മുട്ടായി എപ്പോഴും തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് ആ കുട്ടിക്ക് ഈ നമ്പർ നോട്ട് ചെയ്യാമെന്ന് പറ്റിയില്ല ബൈക്കിൻ്റെ. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മുടെ കാഞ്ഞങ്ങാട് ചുറ്റുപാട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും നമ്മുടെ ഓട് മുട്ടായി തരാൻ വേണ്ടി വരുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഇപ്പോൾ ഓർമ്മിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്കൂൾ കുട്ടികൾ ചെയ്യുന്നത്, ഞാൻ പെട്ടെന്ന് നിർത്തുന്നു. ഒരു നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന എക്സാമ്പിളെല്ലാം ഈ സ്റ്റേഷനിൽ ഉണ്ടായത് മാത്രമാണ്, അതിനപ്പുറം നിങ്ങളെ ചുറ്റുപാട് ഉണ്ടായതായിരിക്കാം ചില സമയത്ത്. നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു അച്ഛം ഒരു ദിവസം രാവിലെ വിളിച്ചു പറഞ്ഞു 10 മണിക്ക് ആ സ്കൂളിൽ ഒരു കുട്ടി പുകയിലെ ഉൽപ്പന്നം കൊണ്ടുവരുന്നു. നമ്മൾ പോയി പോയി നോക്കുമ്പോൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ, നമ്മുടെ ദിനേശ് വീടുകളിലുള്ള പുകയിലുണ്ട്. അത് ആ ചെക്കൻ ആരോ ചുരുട്ടി കെട്ടിയിട്ട് ആ ചെക്കൻ കൊണ്ടുവരുന്നു. ചെക്കൻ്റെ വീട്ടിലൊന്നുമല്ല, ചെക്കൻ കൊണ്ടുവരുന്നു. 6-ാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നു. ഈ ചെക്കൻ ഇത് കിട്ടുന്നത് 20 രൂപയ്ക്ക്, ചെക്കൻ കൊടുക്കുന്നത് 30 രൂപയ്ക്ക്. ചെക്കന് എത്ര ലാഭം? ആ കണക്ക് പഠിപ്പിക്കാൻ വന്നിരുന്നില്ല, 10 രൂപ ലാഭമാണ്. അപ്പോൾ അവിടുത്തെ എച്ചം ഒരു ടീച്ചർ നമ്മൾ വിളിച്ചു, ഇതൊക്കെ പറഞ്ഞു. 6-ാം ക്ലാസ്സിലെ ചെക്കൻ്റെ പുറകില് കുറെ ആളുകളുണ്ട് എന്നതാണ് പ്രശ്നം. അതിനപ്പുറം ഒരു സ്കൂളിൽ നടന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഇന്റർവെല്ലിന്റെ സമയത്ത് അവിടുത്തെ ഒരു ക്ലാസ്സിലെ ഒരു ഏത് ക്ലാസ് പറയുന്നത്, ഒരു കുട്ടി വന്നിട്ട് പറയുന്നു, നമ്മളെ കുറെ കുട്ടികൾ എന്തൊക്കെയോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്റർവെല്ലിന്റെ സമയത്ത് 4-5 കുട്ടികളെ ബാഗ് ഇതാക്കുമ്പോൾ കുറെ ലഹരി വസ്തുക്കൾ, കുറെ ട്യൂബൊക്കെ പിടിച്ചു. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സിഗരറ്റ് പിടിക്കുകയാണ്.
ആ കുട്ടികളെ അവിടുത്തെ ഹാളിൽ ഒരു റൂമിൽ സ്റ്റാഫ് റൂമിൽ അവിടുത്തെ ടീച്ചേഴ്സ് ആക്കുകയാണ്. ഉച്ചക്കാവുമ്പോൾ ഈ വിദ്വാമർ ഓടി ഒളിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് നമ്മൾ വിളിക്കുകയാണ്. പോലീസ് ആ സ്കൂളിൽ നമ്മുടെ എസ് ഐ സതീഷ് സാർ വരികയാണ്. അപ്പോൾ പോലീസ് വരുന്നവിടെ കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് വിളിച്ചത്. ടീച്ചേഴ്സിനെ എന്തായാലും രക്ഷിതാക്കൾ പറയും എൻ്റെ മോൻ എന്ത് മോശമല്ല നല്ല മോനാണ് അവർ ടീച്ചറെ കൊണ്ടാണ് ഓടിയെന്ന് പറയും. അപ്പോൾ രക്ഷിതാ ഈ കുട്ടികളൊക്കെ വിട്ടു. അന്ന് 10, 15, 12 ഒരു മണിക്ക് മംഗലാപുരത്ത് റിക്ഷാക്കാരാണ് ഈ കുട്ടികൾ അവിടുന്ന് മംഗലാപുരത്ത് വെച്ച് പിടിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ ഉപയോഗിച്ചത് ഇലക്ട്രോണിക് സിഗരറ്റ് ആണ്. ആര് കൊണ്ടുവന്നു ചോദിച്ചാൽ നമ്മുടെ ചില പീടികയിലൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ചില ഏട്ടന്മാർ ബൾക്കായിട്ട് ഇലക്ട്രോണിക് സിഗരറ്റ് കൊണ്ടുവരും. ചൈനയുടെ ഉൽപ്പന്നം കൊണ്ടുവന്നിട്ട് അവരുടെ പീടികയിൽ വെക്കും. 500, 300, 400, 500 ഒക്കെ വിലയുണ്ടാകും. നോക്കുക, ആ പീടികക്കാരൻ്റെ മോൻ പോയിട്ട് ചോദിക്കും, അച്ഛ ഒരു ഇലക്ട്രോണിക് സിഗരറ്റ് വേണോ? അച്ഛൻ കൊടുക്കുവോ ഉപ്പ കൊടുക്കുവോ? ഇല്ല. കാരണം അത് ആരെ മോനാണ്? ഉപ്പേരെ മോനാണ്, അച്ഛൻ്റെ മോനാണ്. എൻ്റെ മോള് പോയി ചോദിച്ചാൽ ആര് കൊടുക്കും? ഈ കച്ചവടക്കാരൻ കൊടുക്കും. നോക്കണം. അപ്പൊ ഈ കച്ചവടക്കാരൻ സുന്ദരമായി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പല കുട്ടികൾ ഇങ്ങനെയാണ് ഈ കുട്ടികൾ വാങ്ങുന്നത്. അപ്പൊ ഇത് 500 രൂപ വില എവിടെ നിന്ന് പൈസ കിട്ടിയോ ചോദിച്ചാല് ഞാൻ എൻ്റെ മോക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, 30 രൂപ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 30 രൂപ കളക്ട് ചെയ്ത് പല വിദ്വാൻമാരും 10 പുള്ളേരെല്ലാം ഇതൊന്നിച്ച് കളക്ട് ചെയ്ത് ഇത് വാങ്ങുകയാണ്, ഇത് വലിക്കുകയാണ്. വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും ഇത് മറ്റൊന്നിലേക്കുള്ള ചുവടുവെപ്പാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റ് പല ലഹരി വസ്തുക്കളും, അപ്പൊ MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ ചില സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ ചില ആളുകളെല്ലാം പറയും ഇതൊന്നും പറയാൻ പാടില്ല എന്നെല്ലാം പറയും. ഈ MDMA എങ്ങനെ നിങ്ങൾ പറഞ്ഞത്, മോശമല്ലേ എന്നെല്ലാം പറയും ചില. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ മോളെ കലോത്സവം കാണാൻ പോയപ്പോൾ അടുത്ത കുട്ടികൾ സ്കിറ്റ് അവതരിപ്പിക്കുകയാണ്. ആ കുട്ടികൾ പറഞ്ഞു വെളുത്തൊരു പൊടിയാണ്, ഭയങ്കരമാണ്, നമ്മൾ കുട്ടികൾക്കെല്ലാം ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും നോക്കുക നമ്മുടെ പല സ്കൂളുകളും പലതും ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇലക്ട്രോണിക് സിഗരറ്റ് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സിഗരറ്റ് വാങ്ങുന്നത് ഞാനാണ് വാങ്ങുന്നത്, ആ പീഡിയക്കാരൻ്റെ മോം വാങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ വാങ്ങുന്ന നമ്മുടെ കുട്ടികളെല്ലാം വെറും മണ്ടന്മാരാണ്, മരമണ്ടന്മാരാണ്. നമ്മുടെ പൈസ നമ്മൾ ആർക്കോ വെറുതെ കൊടുക്കുന്നു, വെറുതെ ഒരു പ്രാന്ത് വാങ്ങാൻ കൊടുക്കുന്നു, വെറുതെ കൊടുക്കുന്നു. നമ്മളൊരു മണ്ടന്മാരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ അത്തരം ഒരു കാലത്താണ് നീങ്ങുന്നത്. നമ്മുടെ പിറകിൽ കുറേ ആളുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോണിലൂടെ ഒരു കഞ്ചാവ് ചെടിയുടെ ഫോട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം. എന്ത് പറയണം? എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, എവിടെ നിന്നാണ് ഇത് കണ്ടത് എന്ന് പറയണം. ഞാൻ ഇവിടെ നിന്ന് ഈ വെള്ളപ്പൊടി, ഒരു ചെറിയ പൊടി, നമുക്കറിയാം 0.5 ഗ്രാമിന് അല്ലെങ്കിൽ 1 ഗ്രാമിന് ഈ MDMA-ക്കും 2500-3000 രൂപ വിലയാണ്. അപ്പൊ ഇത് വന്നിട്ട് നിങ്ങൾ കാണിച്ചു ഇതാണ് MDMA എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പാട് ഫോട്ടോ എടുക്കും. എന്തൊരു വൈറൽ ക്ലാസ്, എല്ലാവരെയും തോൽപ്പിച്ച എന്തൊരു ക്ലാസ്, രഞ്ജിത്ത് ഭയങ്കര എന്നെ പറഞ്ഞ് നിങ്ങൾ ഇടും. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഷൈൻ സാർ എന്നെ വിളിക്കും, ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല, അങ്ങോട്ടുള്ള വഴി അങ്ങോട്ട് പോയിക്കോ എന്ന് പറയും. കാരണം നമ്മളിത് കാണിച്ചാൽ നമ്മൾ ഈ കേസിൽ പ്രതിയാണ്. കഞ്ചാവ് ഞാൻ കാണിച്ചാൽ ഞാനിത് എവിടുന്ന് കിട്ടി, എന്തുകൊണ്ട് ഇത് കിട്ടി എന്ന് പറയണം. എവിടെ നിന്നാണ്? നമ്മളിത് പ്രതിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്കൂൾ കുട്ടികളോട് ചോദിച്ചു കഞ്ചാവ് കണ്ടിട്ടുണ്ടോ, MDMA കണ്ടിട്ടുണ്ടോ ചോദിച്ചു. കുട്ടി പറഞ്ഞു കണ്ടിനി എന്ന് പറഞ്ഞു. കുട്ടി കണ്ടത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അവർ SPCയുടെ കുട്ടികൾ ഒരു സന്ദർശനം നടത്തി. അന്ന് ഈ MDMA-യുമായിട്ട് ഒരു പ്രതിയെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ കണ്ടിട്ടുണ്ട്. ആളുകൾ കാണും. കാരണം നമ്മൾ പലപ്പോഴും കഞ്ചാവ് പിടിക്കുന്ന പുറത്തുനിന്നാണ്. നമ്മുടെ സാക്ഷികളൊക്കെ അവിടുത്തെ നാട്ടുകാരാണ്, നമ്മൾ കാണും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഈ കഞ്ചാവുണ്ട്, MDMA-ഉണ്ട്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിത് കഞ്ചാവ് ചെടിയുടെ ഫോട്ടോ ഇട്ട് കൊടുത്താൽ, ഫോണിലിട്ട് കൊടുത്താൽ 2 നിയമപ്രകാരം നമുക്ക് കേസ് എടുക്കാം. ഞാൻ പറഞ്ഞു ഒന്ന് ഫോണാണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം. അതിനപ്പുറം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ NDPS എന്ന ഒരു ആക്ട് ഉണ്ട്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1955 ഒരു നിയമം വന്നിട്ടുണ്ട്. അതുപ്രകാരം പോലീസ് കേസെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിർത്തുകയാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. 1-2 ഉദാഹരണം പറഞ്ഞാൽ നിർത്തുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെക്കൻ 9ാം ക്ലാസ് വരെ പോയി, നമ്മുടെ സ്റ്റേഷൻ പരിധിയിലാണ്. ചെക്കൻ 10ാം ക്ലാസ് പോയില്ല. ചെക്കൻ 10ാം ക്ലാസ് പോവാതെ ഒരു തട്ടുകടയിൽ പണിയെടുത്തു. ചില ഏട്ടന്മാർ ചെക്കനെ രാത്രിയൊക്കെ വന്ന് കാണും. ഞാൻ പറഞ്ഞ ഈ പൊടി ഈ ചെക്കന് കൊടുത്തു. ചെക്കന് കൊടുക്കുകയും ഒരു ദിവസം ചെക്കനെ യൂസ് ചെയ്തു. പിറ്റേ ദിവസം ചെക്കന് അതേ സമയത്ത് ഇത് വേണം. ഏട്ടന്മാർ വീണ്ടും വന്നു. ഏട്ടന്മാർ ഒരു കണ്ടീഷൻ വെച്ചു, പൈസ തരണ്ട, പൊടി തരാം. മറിച്ച് പൊടി തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ നിന്റെ വീട്ടിലെ ആരെങ്കിലും കുളിക്കുന്ന സീനൊന്ന് ഏല് പിടിച്ചു തരണം, മൊബൈലിൽ പിടിച്ചു തരണം, കളവ് അറിയില്ല. ഓക്കെ, അപ്പോൾ മൊബൈലിൽ പിടിച്ചു തരണമെന്ന് പറഞ്ഞു. ഈ ചെക്കൻ ഭയങ്കര മാന്യനായിരുന്നു. ചെക്കൻ ചെയ്തു. സ്വന്തം വീട്ടിലെ കുളിക്കുന്ന പിടിച്ചില്ല. ചെക്കൻ ചെയ്തത് അപ്പുറത്തെ വീട്ടിലെ പിടിക്കാൻ പോയി. ഓക്കെ, അപ്പുറത്തെ വീട്ടിലെ പിടിക്കാൻ പോയി. ഈ ചെക്കൻ ആര് പിടിച്ചു? നാട്ടുകാർ പിടിച്ചു. അവർ വിളിച്ച് നിങ്ങളെ കയ്യിൽ ഒരു പിങ്ക് പോലീസ് ഉണ്ട്, 15 15 എന്ന് പറഞ്ഞു ഓടുന്ന ഒരു വണ്ടിയുണ്ട്,
അവരെ അറിയിച്ചു. അവർ പോയിട്ട് ഈ ചെക്കനെ കൊണ്ടുവന്നു. ചെക്കനെ കൊണ്ടുവരുമ്പോൾ ചെക്കന്റെ പേരിലാണ് കുറെ ഓട്ടകൾ ഉണ്ടായിട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മുടി നീട്ടി വളർത്തിയ ചെക്കനാണ്. ചെക്കനെ നമ്മൾ പരവനടുക്കം അവിടുത്തെ കൊണ്ടുപോയിരുന്നു, കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെക്കന്റെ വയസ്സ് 15 or 16 മാത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചെക്കൻ. അതിനപ്പുറം നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്, ഒരു സ്ഥലത്ത് MDMA ബൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ നമ്മൾ പിടിക്കാൻ പോവുകയാണ്. പിടിക്കാൻ പോയപ്പോൾ ഞാൻ പറയുന്ന ഉദാഹരണത്തിൽ ഒരു പക്ഷേ ഇവിടുത്തെ ആളുകൾ പെട്ടിട്ടുണ്ടാകാം. മുകളിൽ പോയ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജീവൻ SI അദ്ദേഹവും നമ്മുടെ ഒരു ജീപ്പ് പോയ സമയത്ത് മുകളിൽ ഇവൻ കാണുന്നുണ്ട്. ഈ MDMA കൈവശമുള്ളവർ മുകളിൽ നിന്ന് തുള്ളി ഓടിപ്പോയി. നമ്മൾ വനിതാ പോലീസും DYSP അടക്കമുള്ള ടീം ആ വീട് വളഞ്ഞു ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറുന്ന സമയത്ത് ഒരു ഉമ്മയുണ്ട്, ഉമ്മയെ ഒരു മകൻ പിടിക്കുന്നുണ്ട്. മകൻ പറഞ്ഞു എന്റെ ഉമ്മയെ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് മകൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓടിപ്പോയ ആളായിരുന്നു ആ ഉമ്മയുടെ ശരിക്കുള്ള മകൻ. ഈ ചെക്കൻ ഏതോ കണ്ണൂർ ജില്ലയിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് അവൻ പറഞ്ഞു. അതിനപ്പുറം അവൻ പറഞ്ഞു ഞാനൊരു PG ഹോൾഡർ ആണെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര പഠിപ്പിച്ചാണ്, ഒരുപാട് ഇംഗ്ലീഷ് ചറവറ പറഞ്ഞു. ചെക്കനെ നമ്മൾ കൊണ്ടുവന്നു, കൃത്യമായി കേസിട്ട് കൊടുത്ത് 29 വയസ്സുള്ള കണ്ണൂർക്കാരൻ. അപ്പോൾ ഓർമ്മിക്കേണ്ടത് എന്റെ ഉമ്മയെ പിടിക്കാൻ ഞാൻ ആർക്കോ അനുവാദം കൊടുത്തു എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനപ്പുറം വലിയ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ എന്റെ അമ്മയെ ആർക്കോ വേണ്ടി പിടിക്കാൻ കൊടുത്ത മക്കൾ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്റെ അമ്മയാണ് എന്നൊരു ബോധം പോലും നമുക്ക് നഷ്ടപ്പെടുന്നു. അതിനപ്പുറം എന്റെ വീട്ടിലെ എന്റെ അമ്മ കുളിക്കുന്ന ദൃശ്യം പകർത്താൻ പോകുന്ന മക്കളുണ്ട്. നമ്മുടെ ചുറ്റുപാട് ഇതൊക്കെയുണ്ട്. ഏതോ ഒരു ബോധത്തിലാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വെറും കള്ളു കുടിച്ച ഒരു ചങ്ങായി ഇന്നലെ ഏതോ ഒരു ബീഹാറുകാരൻ ഒരു പാപ ഒരു കുഞ്ഞിനെ കൊന്നത്. പലപ്പോഴും കള്ളു കുടിച്ച കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായി. ഇതിന്റെ ഇടയ്ക്ക് അജാനൂർ പഞ്ചായത്തിൽ ഒരു വീട്ടിലേക്ക് ഒരു അമ്മ 65 വയസ്സുള്ള അമ്മ വിളിച്ച് നമ്മൾ പോയി. അമ്മ പോകുമ്പോൾ അമ്മയെ കള്ളു കുടിച്ച മോൻ ഭയങ്കര ഉപദ്രവിക്കുന്നു, എന്തൊക്കെയോ രീതിയിൽ മോശമായി സംസാരിക്കുന്നു. മോൻ നമ്മളോട് പറഞ്ഞു നിങ്ങ പോയ ഉടനെ തന്നെ ഞാൻ കെട്ടിത്തൂങ്ങുന്നു. മോൻ പറഞ്ഞു 40 വയസ്സുള്ള മോൻ പറഞ്ഞു നിങ്ങ പോയ ഉടനെ കെട്ടിത്തൂങ്ങും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രമാത്രമാണ് തൂങ്ങുന്നത്, അവരെ ഇഷ്ടമാണ്. പക്ഷെ തൂങ്ങിച്ചത്താല് നാട്ടുകാർ പറയാം ഇനി പണ്ടേ ചത്തൂടെ, വെറുതെ നാറ്റ കേസ്, എന്തിനു ഇത്ര വേസ്റ്റ് ആക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ പലപ്പോഴും ഈ ഇങ്ങനെയൊക്കെ ഡ്രഗിന് അഡിക്റ്റായി മരിച്ചവരൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നം. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു 10-12 വർഷം മുന്നേ ഒരാൾ ഒരു ആക്സിഡൻ്റ് ആയി ഒരു മാഷ് മരിക്കുകയാണ്, ഒരാൾ മരിക്കുകയാണ്. ആ മാഷ് മരിച്ച സമയത്ത് നമുക്കറിയാം ഇയാളെ പിടിച്ച് ലാസ്റ്റ് ബോഡി കത്തിക്കും. കത്തിക്കുന്ന സമയത്ത് കുറേ ആളുകൾ കുറേ ചെറുപ്പക്കാർ റൗണ്ട് ഇട്ടിട്ട് വർത്തമാനം പറയുകയാണ്, എന്തിന് കൊള്ളാം മാഷ്, ഒരു ഉപകാരമില്ല, ഒരു കള്ളും കുടിക്കൂല, ഒന്നും ചെയ്യില്ല, ഒരു ബീഡി വരെ വലിക്കൂല, അങ്ങനത്തെ ഒരു മാഷാണ്, എന്ത് ചത്തുപോയി എന്നൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ആ മാഷിക്ക് ഒരു മോളുണ്ട്. അപ്പം മോൾക്ക് അച്ഛനെ ഓർത്ത് ഇന്നും അഭിമാനമാണ്. കാരണം അച്ഛൻ എന്ത് കുടിക്കില്ലായിരുന്നു, കള്ള് കുടിക്കില്ലായിരുന്നു, അച്ഛനൊന്നും വലിക്കില്ലായിരുന്നു. ആ മകൾ, ഞാൻ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന മകൾക്ക് അച്ഛനെ പറ്റി ഭയങ്കര അഭിമാനമാണ്. നോക്കുക, നമ്മുടെ വീട് എപ്പോഴും ലഹരിക്ക് അതീതമായൊരു വീടായിരിക്കണം. പലപ്പോഴും ലഹരി ഉപയോഗിക്കുമ്പോഴാണ്, കള്ളു കുടിക്കുമ്പോഴാണ് നമ്മൾക്ക് ഭയങ്കരമായൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനപ്പുറം ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പല ആളുകളും കൃത്യമായി ഇടപെടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ പറഞ്ഞു പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടെന്നുള്ള പറയുന്നത്, ഇന്നലെ ഒരു പ്രതിയെ നമ്മൾ കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര രോഷമുണ്ടായി. ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇതിനെ ഇറക്കൂല, അത് തെളിവെടുപ്പിനാണ് കൊണ്ടുപോയത്, ഇറക്കൂല എന്ന് പറഞ്ഞ് ഭയങ്കര രോഷമുണ്ടായി. പക്ഷെ ഇതേ കുട്ടിയെ അവിടുത്തെ കുറെ മുമ്പേ കൊണ്ടുപോയിരുന്നു. പല ചില ആളുകളൊന്നും ഒന്നും ചോദ്യം ചെയ്തേയില്ല. ഒരു മോശമായ സാഹചര്യത്തിൽ ചില സമയത്ത് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ പല ആളുകളും നമ്മളെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഒരുപാട് ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും നമുക്കറിയാം പഴയ ആളുകൾ, പഴയ ഒരു 20 വർഷം മുന്നേ ഞാൻ ഇവിടുന്ന് ഒരു ബീഡി വലിക്കുമ്പോൾ എൻ്റെ വലിയ അച്ചാച്ചൻ അതിലേ പോകുമ്പോൾ അല്ലെങ്കിൽ 60 വയസ്സുള്ള പ്രായമാകുമ്പോൾ ആരാട്ടം പറയും എന്തിട ബീഡി വലിക്കുന്നു, വീട്ടിൽ പോയിക്കൂടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ആ സാഹചര്യമൊക്കെ മാറി. നമുക്കറിയാം നമ്മുടെ കൂട്ടുകെട്ടുകൾ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. 40-ഉം 20-ഉം വയസ്സുള്ളവർ ഒന്നിച്ച് ബീഡി വലിക്കുന്നു, ഒന്നിച്ച് കള്ളു കുടിക്കുന്നു, ഒരു ഞായറാഴ്ച അവർ ഒത്തുകൂടുന്നു. സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം, ഇതിനെല്ലാം ഉത്തരവാദി നമ്മൾ കൂടിയാണോ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുകയാണ്, നമ്മുടെയൊക്കെ കുട്ടികൾ ഇനി വളരേണ്ടവരാണ്. ഒരുപക്ഷെ നമ്മളൊന്നും പ്രതികരിക്കാതെ നിന്നാൽ, ഞാൻ പറഞ്ഞു പ്രതികരിക്കൽ അടിയൊന്നുമല്ല, നമ്മൾ നമ്മളെ കുട്ടികളെ കൃത്യമായി വളർത്താൻ തയ്യാറാകണം. അവർ വൈകുന്നേരം കൃത്യമായി വരുന്നുണ്ടോ തയ്യാറാകണം. അതുകൂടാതെ അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ ഞാനിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. എൻ്റെ മോള് വരുമ്പോൾ ഞാനത് ബാക്ക് അമർത്തിയാൽ എനക്കെന്തോ തട്ടിപ്പുണ്ട്. മോളാട് നോക്കുമ്പോൾ അച്ഛൻ പോകുമ്പോൾ മോള് ബാക്കടിച്ചാൽ അവിടെയും തട്ടിപ്പുണ്ട്. ഫോൺ വരുമ്പോൾ നമ്മൾ ഫോണും എടുത്ത് അങ്ങ് കയ്യാലപ്പുറത്തേക്ക് ഓടുന്ന അച്ഛനും മക്കളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് മക്കളെ ഉപേക്ഷിച്ച് അമ്മമാർ ഒളിച്ചോടുന്ന നമ്മുടെ സ്റ്റേഷനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിർത്തുകയാണ്. ആ അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ടാകുന്ന പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളോട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ടീച്ചേഴ്സോട് പറയാൻ നമ്മൾ തയ്യാറാകണം, പോലീസോട് പറയാൻ തയ്യാറാകണം. അതിനപ്പുറം ചില പല ആളുകളും
അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാകണം. എന്നെ ക്ഷമിച്ചതിന്, സഹിച്ചതിന് നന്ദി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത് സാർ, നമുക്ക് എന്താണോ ഇന്ന് ആവശ്യമുള്ളത്, നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ ആളുകളെ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാട് എന്താണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന, നമ്മളൊക്കെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഇവിടെ ബോധ്യപ്പെടുത്തിയത്. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കൂടി നമ്മളെ ബോധവൽക്കരിക്കുകയാണ്. നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്, പഴയതുപോലെയൊന്നുമല്ല. ഇന്ന് പഴയ പോലെയുള്ള കൂട്ടുകുടുംബത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അച്ഛൻ, അമ്മ, മക്കൾ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ ചുരുങ്ങുന്നു. സ്കൂളുകളിലും കടകളിലും നമ്മുടെ ചുറ്റുപാടും നമ്മളെ വഴിതെറ്റിക്കാൻ, നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാനുള്ള മാഫിയകൾ, ഡ്രഗ് മാഫിയകൾ ഏത് രീതിയിലായാലും അതിന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് നമ്മുടെ സ്നേഹവും സന്തോഷവും തിരിച്ചു കിട്ടണമെങ്കിൽ ഇതൊക്കെ താൽക്കാലികമായ സുഖങ്ങൾ മാത്രമാണ് എന്ന് നമ്മുടെ മക്കളെ ഉത്തരവ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും ഒരു ഡ്രഗിന് അടിമയായ ഏതെങ്കിലും കുട്ടിയെ ഇത്തരം പരിപാടികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇത്തരം ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ നോക്കാൻ വേണ്ടി തയ്യാറാണ്. ഇത്രയും മനോഹരമായ ഒരു ക്ലാസ് എടുത്ത രഞ്ജിത് സാറിനെ കാസർഗോഡ് അസോസിയേഷന്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും കൈയടിച്ചുകൊണ്ട് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുക. അതുപോലെ നമ്മളൊരു ഒരു ഫ്ലവർ ബഹുമാന സൂചകമായി രഞ്ജിത് സാറിനെ, നമ്മുടെ സ്ഥാപക നേതാവും നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റുമായ അബ്ദുല്ല സാഹിബ്, നമ്മൾ വിളിക്കല് ഫ്രഞ്ച് അബ്ദുല്ല ചാന്നാണ്, അദ്ദേഹം ടൊയോട്ട അബ്ദുല്ല സാഹിബ്, അദ്ദേഹത്തെ ഒരു ഫ്ലവർ നൽകി നമ്മുടെ സ്നേഹം രഞ്ജിത് സാറിന് പ്രകടിപ്പിക്കുകയാണ്. ഇത്രയും മനോഹരമായ ക്ലാസ് എടുത്ത അദ്ദേഹത്തിനോടുള്ള നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇനി ഭക്ഷണത്തിന്റെ ആൾ അവിടെ തന്നെ ഇരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഭക്ഷണം എത്തിക്കുന്നതാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഭക്ഷണം എത്തും. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാനുള്ള വെള്ളം സൗകര്യങ്ങളുണ്ട്. നോക്കുക, ഭക്ഷണം കഴിച്ചിട്ട് കഴുകിയാൽ മതിയെങ്കിൽ അവിടെ തന്നെ ഇരുന്നോ, പ്രശ്നമില്ല. അവരവരുടെ സൗകര്യമാണ്, വെള്ളം കൊണ്ടുതരാൻ പറ്റില്ല, പക്ഷെ ഫുഡ് ഇവിടത്തേക്ക് എത്തിക്കും. ആരും എണീക്കണ്ട, അവിടെ തന്നെ ഇരുന്നോ. ഒരു കാര്യം, ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ തരികയാണ്, ഒരു വേസ്റ്റ് പോലും താഴെ പോവാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പ്ലേറ്റ് നിങ്ങൾ അവിടെ കൊണ്ടുവെക്കേണ്ടതാണ്. അവിടെ പ്രത്യേകം സിബാലൊക്കെ ഉള്ള പ്ലേറ്റ് ഉണ്ട്. നമ്മുടെ അതിഥികൾക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മൂന്നാളുകൾ ഇവിടെ വന്നിട്ടോന്ന് അറിയില്ല. ഒന്ന്, സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി നമ്മൾ ഇന്ന് ആദരിക്കുന്ന കാജൽ രാജുവിൻ്റെ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആദരിക്കുന്ന ചന്ദ്രയാൻ ദൗത്യ സംഘത്തിൽ അംഗമായ സനോജ് അവരിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സ്വർണ്ണ മെഡൽ നേടിയ വിഷ്ണുദത്ത ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അത് അവിടെ പിന്നെ വായിക്കും.